മെനിഞ്ചൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മലപ്പുറത്ത് 12 കാരൻ മരിച്ചു. കോട്ടയ്ക്കൽ സ്വദേശിയായ മിഷാലാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. അങ്ങനെ നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു രോഗമല്ല ഇത്, തള്ളിക്കളയരുത്. അപൂർവമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇതിന് അധികം പ്രചാരവും ഇല്ലാത്തത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്പം ഗൗരവം തന്നെയാണ് ഈ രോഗത്തിന് നൽകേണ്ടത്. കാരണം കേരളത്തിൽ ഇത് 4ാം തവണയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലും. കഴിഞ്ഞ വർഷവും മലപ്പുറത്ത് സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അന്ന് പെരിന്തൽമണ്ണ സ്വദേശിയായ 10 വയസ്സുകാരിയാണ് മരിച്ചത്. 2016 മാർച്ചിൽ ആലപ്പുഴയിലാണ് ഇത്തരത്തിലുള്ള ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വെള്ളത്തിൽ കാണപ്പെടുന്ന ഒരിനം അമീബയാണ് ഈ രോഗത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. തലച്ചോർത്തിൽ നിന്ന അമീബ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് പോലും. വെള്ളത്തിൽ സാധാരണ നിലയിൽ ഇതുണ്ടാകാറ് പോലുമില്ല. ഉപ്പുവെള്ളത്തിലും കാണപ്പെടാറുമില്ല. ഒഴുക്ക് കുറഞ്ഞ് കെട്ടിക്കിടക്കുന്നതോ മലിനമായതോ ആയ ജലാശയങ്ങളിൽ മാത്രം ഇത് കാണപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ ശുദ്ധീകരിക്കാത്ത വാട്ടർ ഹീറ്ററുകളിലും ഇത് കാണാവുന്നതാണ്. 40 ഡിഗ്രി സെൽഷ്യസ് വരെ അതിജീവിക്കാൻ കഴിവുള്ള ഈ അമീബ മൂക്കിലൂടെ കയറുന്ന വെള്ളത്തിലൂടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നു. നേരിട്ട് മസ്തിഷ്കത്തിലേക്കാണ് ഇത് പോവുക. തലച്ചോറിനകത്തെ ചില രാസപദാർത്ഥങ്ങളെ ഭക്ഷണമാക്കി ഇവർ അവിടെ തന്നെ കൂടും. അങ്ങനെ ഇത് തന്നെയാണ് മിഷാലിന്റെ കാര്യത്തിൽ സംഭവിച്ചിരുന്നത്. നീന്തൽക്കുളത്തിൽ അധികനേരം കളിച്ച മിഷാലിന്റെ ശരീരത്തിലേക്ക് അതുവഴി കയറിയ അമീബ പിന്നീട് തലച്ചോറിനെ ബാധിക്കുകയായിരുന്നു. മറ്റ് മസ്തിഷ്ക ജ്വരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഗുരുതരമാകുന്ന അവസ്ഥയാണ് അമീബിക് മെനിഞ്ചൈറ്റിസ്. 5 ദിവസങ്ങൾക്കകം രോഗം മൂർച്ഛിക്കുകയും ചെയ്യും. 97% മരണനിരക്കുള്ള രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. കൂടുതൽ ജാഗ്രത പുലർത്തുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.